താങ്കൾക്ക് ഈ ഉമ്മൻചാണ്ടിയെ പോലെ അങ്ങനെ ഒരു ആളുകളായി മുന്നോട്ട് പോകാൻ, അതിൽ നിന്ന് മാറ്റാൻ ഒരു അതൊരു ഭയങ്കര വെല്ലുവിളി വിളിച്ച ഒരു ടാസ്ക് അല്ലേ ഈ ഒരു ചുമതല, ഉമ്മൻചാണ്ടിയെ പോലെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്? അത് ടാസ്ക് തന്നെ, അത് ഞാൻ പറഞ്ഞില്ല, അതേപോലെ ആവാൻ എനിക്ക് സാധിക്കത്തില്ല എന്നുള്ളത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന കാര്യം. കമ്പാരിസൺ സ്വാഭാവികമായിട്ട് വരും, പക്ഷെ ഞാനത് മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്, അതേപോലെ ആവാൻ പറ്റത്തില്ല. ഇപ്പം അദ്ദേഹം ഇപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ അത് അവരെല്ലാം കണ്ടിരിക്കുന്ന കഴിഞ്ഞ 20 വർഷം അല്ലെങ്കിൽ 30 വർഷമായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ്. അതേപോലെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. അതായത് എപ്പോഴും ഒരു പ്രസിദ്ധനായ അച്ഛൻ്റെ മകനെ നേരിടേണ്ട ഒരു വെല്ലുവിളി എനിക്കുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി വിവിധ സ്ഥലങ്ങളിലേക്ക് വന്ന്, അത്തരം അദ്ദേഹം വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും പ്രചരണം നടത്തി, അത്തരം ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ആശങ്കയുണ്ട് ഇവിടെ ഒരു കൂടുതൽ ചർച്ചകൾ വരും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ? അവരുടെ സ്വാതന്ത്ര്യമില്ല ആരെ കൊണ്ടുവരണമെന്നുള്ളത്, അതിന് ഞങ്ങൾ കമന്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനുള്ള ഒരു പ്രചരണം, അതായത് സർക്കാരിന് വിരുദ്ധ ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്ന് താങ്കൾ കരുതുന്നുണ്ട്? സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണിത്. പ്രതിപക്ഷ നേതാവ് ഇവിടെ നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം സർക്കാർ വിരുദ്ധ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളറിയാം വിലക്കയറ്റം, അതുപോലെ കരം കൂട്ടി ജനങ്ങളെ ഇങ്ങനെ പിഴിയുന്നൊരു സർക്കാർ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധന പിന്നെ പറയുകയേ വേണ്ട. അത് സംസ്ഥാനത്ത് പലതവണ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ അധിക നികുതി ഒഴിവാക്കി കൊടുത്തതാണ്. ഇത് കണ്ടില്ല എന്ന മട്ടിൽ ഒരുമിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെതിരായിട്ട് നിയമസഭയിലും ഇനി ശക്തമായി മുഖ്യമന്ത്രിയോടുള്ള താങ്കളുടെ ഒരു ശൈലി എങ്ങനെയായിരിക്കും ഭാവിയിൽ? അല്ല, ഇവിടെ ഒരാളോടും വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമില്ല. ഒരു വലിയ യൂത്ത് ബ്രിഗേഡ്, പ്രത്യേകിച്ച് മാത്യു കൂടൽനാടനെയൊക്കെ നമ്മൾ നിയമസഭയിൽ കാണുന്നതാണ്, ഒരു ഓപ്പൺ അറ്റാക്കാണ് നടത്തുന്നത്. ഒരാളോടും വ്യക്തിപരമായി എനിക്കോ ഞങ്ങളുടെ ആർക്കോ ഒരു എന്താ പറയുക ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പോളിസീസിൽ ഞങ്ങൾ പറയാനുള്ളത് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ മറ്റൊന്ന് കണ്ടതാണ് താങ്കളുടെ സഹോദരിക്കെതിരെ വന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ. അത് ഒരു ഏകപക്ഷീയമായ ഒരു സൈബർ ആക്രമണമാണ്, അവരതിന് തക്കതായ മറുപടി കൊടുത്തു. അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ഏതെങ്കിലും തരത്തിൽ താങ്കൾ അത് എന്താണ്? ഞാനതിനെ കാര്യമാക്കുന്നില്ല എന്ന് വെച്ചാൽ 20 വർഷമായിട്ട് ഇതിലേറെ മാരകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പം 20 വർഷം മുമ്പ് എൻ്റെ പിതാവും മാതാവും യാത്ര ചെയ്തപ്പം അതിനെ വക്രീകരിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ചലഞ്ചെന്ന് ഞാൻ പറയും. അങ്ങനെ തുടങ്ങിയതുകൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഈ സഹോദരിയുടെ ഒരു ഇടപെടൽ, സംസാരമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അവരുടെ ഒരു വരവോടുകൂടി ഈ ക്യാമ്പയിനിൽ താങ്കൾക്കൊരു കൂടുതൽ ഊർജ്ജം വന്നതായിട്ട് തോന്നുന്നുണ്ട്? അല്ല, തീർച്ചയായിട്ടും അവരെ ഒരു സൈബർ ആക്രമണത്തിലൂടെ പുറത്തെത്തിച്ചതാണ്. തീർച്ചയായിട്ടും അവരെപ്പോഴും ആക്റ്റീവായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്, വളരെ ആക്റ്റീവായി KSU പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം അതിൻ്റേതായ ഒരു പ്രവർത്തനത്തിൻ്റെ ഗുണം, കാരണം KSU എന്നും മികച്ച നേതാക്കന്മാരെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവരും രാഷ്ട്രീയക്കാരാവണമെന്നില്ല, അവരിന്ന് രാഷ്ട്രീയത്തിലില്ല, അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അവർ ഫാമിലി ലൈഫ് നയിക്കുന്നു. രണ്ടുപേരും ഫാമിലി ലൈഫ് നയിക്കുകയാണ് എൻ്റെ സിസ്റ്റേഴ്സ്. അപ്പം പക്ഷേ അവരൊരു KSU-ക്കാരിയാണ്. KSU എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ വരെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്, രണ്ട് മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഗുണം ഇവിടെ ഉണ്ടെന്ന് വെച്ചു.